ഇതാണെന്ന് പറയാൻ കണ്ട അവരുടെ കാലം നമുക്ക് തോന്നുന്നുണ്ടോ അല്ലല്ലേ. അപ്പോ 2003 പുറത്തിറങ്ങിയ അത് ലീഗ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ജെന്റിൽമാൻ എന്ന് പറയുന്ന ഒരു പടത്തിൽ ഒരു വിഷനറി ആയ ഒരു മനുഷ്യൻ അവതരിപ്പിച്ച, അതായത് ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഒരു വണ്ടിയായിരുന്നു ഈ വണ്ടി. ഈ വണ്ടിയുടെ പേരെന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് നീമോ എന്നാണ്. അന്ന് ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് അധികം വാല്യൂ ഒന്നുമില്ല. ഒരു മനുഷ്യൻ ഈ വണ്ടി, ഞാൻ നേരത്തെ കാണിച്ച വണ്ടി 300,000 രൂപയ്ക്ക് അന്ന് ഒരു സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോയുടെ അടുത്തുനിന്ന് വാങ്ങിക്കുകയുണ്ടായി. എന്നാൽ ഈ പടം കണ്ട് ഭ്രാന്ത് മൂത്ത ഒരു മനുഷ്യൻ ഇതേ വണ്ടി അതേ രീതിയിൽ, ആ സിനിമയിൽ പറഞ്ഞ അതേ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ആകപ്പാട് ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുള്ളൂ. ആ മനുഷ്യന് അതിൽ പ്രതിഫലം കിട്ടിയത് 1 കോടി രൂപയാണ്. ഇപ്പോഴും അതിന്റെ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 6 ചക്രമുള്ള ഏകദേശം ലോറി തിരിച്ചുവെച്ചോട് പോകുന്ന ഈ വണ്ടിയുടെ ആ ഒരു മഹത്വം എന്തായിരിക്കും? അപ്പൊ ആ വിഷനറിയാണ് ക്യാപ്റ്റൻ നീമോ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ ആരാണ് ഈ ക്യാപ്റ്റൻ നീമോ? ക്യാപ്റ്റൻ നീമോ എന്താണ്, ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ലെങ്കിലും അതിനെപ്പറ്റി ചെറിയൊരു വിവരണം നൽകാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ജെയിംസ് ബോണ്ടിനെ പോലെ തന്നെ എത്രയോ കാലമായിട്ട് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു വേറെ ലെവൽ വേറെ റേഞ്ച് മനുഷ്യനാണ് ശരിക്കും പറഞ്ഞ ക്യാപ്റ്റൻ നീമോ എന്ന് പറഞ്ഞത്. 1869 മുതൽ 2012 വരെ ഇദ്ദേഹത്തിന് ഫാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 200 കൊല്ലത്തോളം ഫാനുള്ള, ഫാൻ ബേസ് ഉള്ള ഒരു മനുഷ്യനാണ് ക്യാപ്റ്റൻ നീമോ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് നോക്കാം. രാജാവായിരുന്ന ഇദ്ദേഹത്തിന് 1857 നിങ്ങൾക്കറിയാലോ ഫസ്റ്റ് റിവോൾട്ട് ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുകയാണ്. അപ്പോൾ ഫസ്റ്റ് റിവോൾട്ട് ഓഫ് ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് തന്നെയും അതിന് മുന്നേ ആയിട്ടും ബ്രിട്ടീഷുകാർ ഒരുപാട് രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുകയും ഒരുപാട് ആൾക്കാരെ അവരുടെ പവറിൽ നിന്ന് സ്ട്രിപ്പ് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വിഷയമുള്ള സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ രാജ്യവും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അവരുടേതായിട്ട് അറ്റുക മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ ഫാമിലിനെയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും ഡിസ്ട്രോയ് ചെയ്ത് കളയും. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും കൊല ചെയ്ത് അദ്ദേഹത്തിൻ്റെ കിങ്ഡം അദ്ദേഹത്തിൻ്റെ എടുത്തെടുത്തോട് പോയി. അപ്പം വേണമെങ്കിൽ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു ഗിൽറ്റെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിൻ്റെ സിറ്റിസൺ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ വിഷമത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശാസ്ത്രം പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം ശാസ്ത്രം പഠിച്ചു തുടങ്ങിയ ഇദ്ദേഹം പിന്നീട് യൂറോപ്പിലേക്ക് മാറി യൂറോപ്യൻ ശാസ്ത്രം പഠിക്കുകയാണ്. ഇന്ത്യയിലെ സമയത്ത് ഉണ്ടായിരുന്നത് അവർ നമ്മുടെ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് വരുന്ന ശാസ്ത്രം തന്നെയാണ്. അതായത് നമ്മൾ നമ്മുടെ പൂർവികരിൽ നിന്ന് അറിയിച്ചെടുക്കുന്ന ശാസ്ത്രങ്ങളായിരുന്നു നമുക്ക് ആ സമയത്തുണ്ടായിരുന്നത്. അത് പോരാത്തതിന് ഈ ന്യൂക്ലിയർ സിസ്റ്റംസ് അങ്ങനത്തെ സാധനങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ഇദ്ദേഹം പിന്നീട് യൂറോപ്പിലേക്ക് പോവുകയാണ്. കാരണം യൂറോപ്പിൽ പോയി അവിടെ ഒരുപാട് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹവും ലോകത്തിൻ്റെ പല പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടി ഒരുമിച്ചുണ്ടാക്കിയ ഒരു സബ്മറീനാണ് നത്താലിസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ മൊഞ്ചത്തിയായ ഒരു സബ്മറീൻ. അപ്പം ഈ സബ്മറീനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്മറീനിൻ്റെ ഉള്ള് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നീമോ എന്ന് പറയുന്ന മനുഷ്യൻ ഒരുപാട് ഫ്രഞ്ച് കൾച്ചറിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാനുമായിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രജകളെ പോലെ ഇദ്ദേഹം നോക്കി നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അവരെല്ലാം ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സഹിക്കാനാവില്ല. അത്രത്തോളം നല്ല ഒരു ബോണ്ട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ക്യാപ്റ്റൻ നീമോ എന്ന് പറയുന്നത്. അപ്പം ഈ ക്യാപ്റ്റൻ നീമോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ക്യാപ്റ്റൻ നീമോ എന്ന് പറയുന്നത് സയൻസ് പഠിക്കുക മാത്രമല്ല, അതെല്ലാം ആൾക്കാർക്ക് പറ്റാത്ത കാര്യങ്ങൾ വരെ അതിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെന്ന് അത് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ പോർട്രേയിങ് തന്നെയായിരുന്നു നത്താലിസ് എന്ന് പറയുന്ന ഷിപ്പ്. ഒരു വേറെ ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ 1952 ഇദ്ദേഹത്തിൻ്റെ ഒരു പടം പുറത്തിറങ്ങിയിട്ടായിരുന്നു ഇതേപോലെ തന്നെ. അതിൻ്റെ പേരെന്ന് പറയുന്നത് 20,000 ലീഗ്സ് അണ്ടർ ദി സീ എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതായത് ഈ ലോകത്ത് എവിടെയും അത്രയും ആഴത്തിൽ ഒരു കുഴിയില്ല കടലിനടിയിൽ. ആകപ്പാടെ ആഴം എന്ന് പറയുന്നത് ഒരു 1918 ആ റേഞ്ചിലാണ്. അതായത് എത്രയോ ലീഗ്സ് വ്യത്യാസം. ഒരു ലീഗ് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പം ആ വ്യത്യാസത്തിലുള്ളെങ്കിലും അദ്ദേഹം അവിടെ വരെ പോയിട്ടുണ്ട് എന്നാണ് ഈ ജൂലിയസ് വെയർ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻസ്പിറേഷൻ മൂലമാണ് US പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ന്യൂക്ലിയർ സബ്മറീന് നത്താലിസ് എന്ന് പേര് കൊടുത്തത്.
കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 18th century ന്യൂക്ലിയർ സിസ്റ്റംസ് യൂസ് ചെയ്ത് സബ്മറീൻ ഉണ്ടാക്കി എന്നാണ് ആ നോവലിൽ പരാമർശിക്കുന്നത്. ഇത് മാത്രമല്ല, ആ ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് എന്ന് കാണിച്ച ആ വണ്ടി, ആറ് ചക്രമുള്ള ഫുൾ കയ്യിൽ ചെയ്തെടുത്തേക്കുന്ന, അതായത് ഫുള്ളി ഹാൻഡ് ബിൽഡ് ആയിട്ടുള്ള ആ വണ്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനം തന്നെയാണ്. അത് ഒരുപാട് പേര് വളരെയധികം കഷ്ടപ്പെട്ട് റീമേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ നീമോ എങ്ങനെയാണ് മരിക്കുന്നത് എന്നാണ്. ക്യാപ്റ്റൻ നീമോയുടെ മരണവും ഒരു സാഡ് സ്റ്റോറി തന്നെയാണ്. ഏതൊരു ധീരനായ രാജാവിനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഷിപ്പ് അബാൻഡൻ ചെയ്യില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ തന്നെ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ സ്വന്തം നീമോ ചൈന. അപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണ് മരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരുപാട് കാലം ട്രാവൽ ചെയ്ത് 7 സമുദ്രങ്ങളും താണ്ടി പോയ ഒരു മനുഷ്യനായിട്ട് നമുക്ക് ക്യാപ്റ്റൻ നീമോനെ കണക്കാക്കാമെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് കൂടുതൽ ആൾക്കാരും ഇദ്ദേഹവും ആ സബ്മറീനും കൂടി ഒരു മിസ്റ്റീരിയസ് ഐലൻഡിൽ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ മിസ്റ്റീരിയസ് ഐലൻഡിൽ ഇറങ്ങുന്ന സമയത്തും അവിടെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഐലൻഡിന് എന്തോ ചെറിയ പ്രശ്നം സംഭവിക്കുകയാണ്. ഈ ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് കാലം നിൽക്കാത്ത, എന്നാൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളുള്ള ഒരു ഐലൻഡായിരുന്നു ഈ മിസ്റ്റീരിയസ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിസ്റ്റീരിയസ് ഐലൻഡിൻ്റെ അകത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ഇദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി ഈ വോൾക്കാനോ അല്ലെങ്കിൽ ഈ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ആ രാജ്യം അല്ലെങ്കിൽ ആ സ്ഥലം മൊത്തത്തിൽ ഈ അഗ്നിയിൽ ആണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെ ആണ്ടുപോയ ഇദ്ദേഹം വെപ്രാളപ്പെട്ട അദ്ദേഹത്തിൻ്റെ വണ്ടി, അതായത് സബ്മറീൻ, അക്കാര് സ്പോട്ടെടുത്ത ടൈമിൽ ഒരുപാട് അധികം ലാർവകൾ വെള്ളത്തിലേക്ക് വരികയും വെള്ളത്തിലുണ്ടായ ആവി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ വണ്ടിയും അതിലുണ്ടായിരുന്ന ആൾക്കാരും മരണപ്പെട്ടു പോയി എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ റിമെയിൻസൊക്കെ ഈ ഒരു മനുഷ്യൻ നല്ല വൃത്തിക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതെല്ലാം ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒറിജിനൽ അല്ലാന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പരാമർശവും കാര്യങ്ങളെല്ലാം കേട്ട്, അതായത് ആ ഇയറിൻ്റെ ആ ഒരു കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു 1769 മുതലാണെന്നുണ്ടെങ്കിൽ ഒരു ഇയർ ക്ലാഷ് വന്നാണ്, കാരണം 69 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ രാജ്യങ്ങൾ തമ്മിൽ അധികം യുദ്ധം കാര്യങ്ങളൊന്നുമില്ല. യുദ്ധം കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നാട്ടുരാജ്യങ്ങളായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതായത് ഒരു കിങ്ങിന് ഇതിട്ട് എറിഞ്ഞിട്ട് ഓടിപ്പോണ്ട ആവശ്യം ഇല്ലായിരുന്നു. അപ്പം ഡേറ്റുകൾ കറക്റ്റ് മാച്ച് ആകുന്നുണ്ട്. അതായത് 1857 കറക്റ്റ് പറയുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് 1969. മാത്രവുമല്ല, ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരുപാട് സങ്കടം മനസ്സിൽ അടക്കി വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന് കണ്മുമ്പിൽ വെച്ചായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരിക്കലും അദ്ദേഹത്തിന് കയറി വരേണ്ടത് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റൻ നീമോ എന്ന് പറഞ്ഞ മനുഷ്യൻ റിയൽ ആണോ? ചിലപ്പോൾ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ 1857 ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചടക്കിയ സമയങ്ങളിൽ എത്രയോ എത്രയോ രാജാക്കന്മാർ ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. അപ്പം ഒളിച്ചോടിപ്പോയവരിൽ ശാസ്ത്രം പഠിച്ച ആരെങ്കിലുമൊക്കെ ആയിരിക്കും. മാത്രമല്ല, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അങ്ങനത്തെ ഒരു മനുഷ്യൻ ആ ഒരു ടൈമിൽ ഇത്രയും വലിയ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് ഒരു സബ്മറീൻ ഉണ്ടാക്കുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു തരം സ്റ്റീലുണ്ട്, ദമാസ്കസ് സ്റ്റീൽ എന്ന് പറയും. ദമാസ്കസ് സ്റ്റീൽ എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം. പക്ഷെ എന്താ വെച്ചാൽ അത് ഫോർജ് ചെയ്യുന്നത് മൊത്തത്തിൽ ഇന്ത്യൻസാണ്. അവരുടെ ആ തല ഉപയോഗിച്ച് അവരുടെ മെറ്റൽ മിക്സിംഗ് കഴിവുകൾ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്ന ഒരു സ്റ്റീലാണത്. എത്ര അടിച്ചാലും പൊട്ടത്തില്ല, എന്തൊക്കെ ചെയ്താലും അവ പൊട്ടിപ്പോകത്തില്ല. ഇത് കാരണമാണ് മുഗൾസ് ഒരുപാട് വോറുകൾ ജയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇന്ത്യൻ മെയ്ഡ് ടെക്നോളജീസും അങ്ങനത്തെ പഴയ പഴയ പുരാതനമായ ടെക്നോളജീസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പറക്കുന്ന ഗോപുരങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുകയും അതിനെപ്പറ്റി ലിപികൾ എഴുതിയ രാജ്യവുമാണ് നമ്മുടേത്. അപ്പം നമുക്ക് പറയാൻ പറ്റുകയല്ല, ആണവത്തിൻ്റെ ആ ഒരു പരിപാടി വെച്ചിട്ട് എത്രയോ കാലം തന്നെ ആൾക്കാർ കളിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു കാര്യം അറിയത്തില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് കാണുന്ന ആ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു മായയാണ്. ആ ഹിസ്റ്ററി ചിലപ്പം സത്യം പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കാം, ചിലപ്പം അല്ലാതാവാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആയി പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ. മാത്രമല്ല, ഇനി നമ്മൾ ക്യാപ്റ്റൻ നീമോയിൽ തിരിച്ചു വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്റ്റൻ നീമോ 20 പടങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 20 പടങ്ങളിൽ മനുഷ്യനായിട്ടും വേറെ കുറെ പടങ്ങളിൽ ചത്ത് എല്ലു മാത്രമായിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ നീമോ. അപ്പോൾ ക്യാപ്റ്റൻ നീമോ 20 പടങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആകെപ്പാട് 2003 ദ ലീഗ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ജെന്റിൽമാൻ എന്ന പടത്തിലാണ് അതൊരു ഇന്ത്യൻ ചെയ്തത്. ആ ഇന്ത്യൻ ചെയ്തത് ഇന്ത്യൻ്റെ പേരെന്ന് വെച്ചാൽ നസറുദ്ദീൻ ഷാ എന്നാണ്. അദ്ദേഹം മാത്രമാണ് ഒരു ഇന്ത്യൻ ആയിട്ടുള്ളത്, ബാക്കി എല്ലാവരും ഫോറിനേഴ്സ് ആട്ടോ. അതായത് ഇന്ത്യൻ കഥാപാത്രം ചെയ്തത് ഫോറിനേഴ്സാണ്, അദ്ദേഹം മാത്രമാണ് ഇന്ത്യനായിട്ട് ചെയ്തത്. അതുമാത്രമല്ല,
ഇദ്ദേഹം ആ റോള് എത്രമാത്രം ഭംഗിയാക്കാവോ അത്രമാത്രം ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ മിസ്റ്റീരിയസ് ഐലൻഡിൽ അദ്ദേഹം മരിച്ചു എന്നുള്ളതിന്റെ ഒരു സീക്വൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ജേണി ടു ദി മിസ്റ്റീരിയസ് ഐലൻഡ് എന്ന 2012 ഇറങ്ങിയ ഒരു പടം. ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ എല്ലുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ക്യാപ്റ്റൻ നീമോ എന്ന് പറയുമ്പോൾ ഈ സ്പിരിറ്റ് ഓഫ് നീമോ എന്ന് പറയുമ്പോൾ നറ്റാലിസ് എന്ന് പറയുന്ന ആ വണ്ടികൾ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഫ്രിക്ഷണൽ ക്രിയേഷൻ തന്നെയാണ്. പക്ഷേ ഇത് ശരിക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് ഹിസ്റ്ററി മൂടി വെച്ചേക്കുന്നതാണോ? ചിലപ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ ഒരിക്കലും അറിയില്ല. അതുകൊണ്ടാണ് ഈ ലെജൻസ് ലെജൻസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോ ദിസ് ഓൾ ഫോർ ദിസ് വീഡിയോ. ദിസ് ഇസ് ജിബി മൈ ടു സൈനിങ് ഓഫ് ഇൻസൈഡേഴ്സ് ചാനൽ. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.